അത് ഞാൻ അർജുന്റെ മുഖത്ത് നോക്കി ബിഗ് ബോസ് ഹൌസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ വീഡിയോ ലൈവിൽ വന്നിട്ടില്ല. അത് അവർക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ അവരുടെ സെർവറിൽ വന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ചെന്നൈയിലാണുള്ളത്. അപ്പൊ ഇന്നത്തെ ലൈവ് ഇപ്പൊ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഞാന് അർജുന്റെ ഒരു വിഷയം പറയുന്നുണ്ട്. അതായത് അവിടെയുള്ള വേറൊരു കണ്ടസ്റ്റന്റ് രാത്രി നേരം വൈകി ഉറങ്ങുന്നത്, ആ കണ്ടസ്റ്റന്റിന്റെ മാതാവിന് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ആ മാതാവ് അത് നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മാതാവ് പോകുന്ന സമയത്ത് എന്റെ അടുത്ത് നോക്കിക്കോളണേ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ഉറങ്ങണം. അപ്പൊ നേരത്തെ ഉറങ്ങാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അവിടെ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല നേരത്തെ ഉറങ്ങാൻ വേണ്ടി. ഞാൻ പറഞ്ഞു പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും. ഇതാണ് നടന്നത്. അപ്പൊ ഇത് അവിടെയുള്ള അർജുൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ഇന്നലെ എന്റെ അടുത്ത് ചോദിച്ചു. അതായത് ഞാനും സുരേഷേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അർജുൻ അങ്ങോട്ട് വരികയും പാല് കുടിച്ചാൽ നേരത്തെ ഉറങ്ങും എന്നുള്ള കാര്യം എന്റെ അടുത്ത് പറയുകയും ചെയ്തു. രണ്ടു മൂന്ന് തവണ പറഞ്ഞപ്പോ എനിക്കത് എന്നെ കുത്തി പറയുന്നത് പോലെ തോന്നി. അപ്പൊ തന്നെ ഞാൻ അവന്റെ അടുത്ത് പറയുകയും ചെയ്തു, അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി എന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എനിക്ക് വേറെ അറിയില്ല, ഒരാൾക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെയുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉറക്കം വരാനുള്ള കാര്യമേ പറഞ്ഞു കൊടുക്കാൻ അറിയുള്ളൂ. എനിക്ക് അതിൽ പരം ബുദ്ധിയൊന്നുമില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെയാണ് പാല് കുടിക്കാൻ പറഞ്ഞത്. അപ്പൊ അതിന് എന്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അർജുനാണ് എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തത്. ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ ഇട്ടത് അർജുനായിരുന്നു എന്ന്. അങ്ങനെ അർജുൻ ചെയ്യുന്ന എനിക്കറിയില്ലായിരുന്നു. എനിക്ക് നോമിനേഷനിൽ വരുന്നതും ഒരിക്കലും ഞാൻ പേടിച്ചിട്ടില്ല, എവിക്ട് ആവുന്നതും ഞാൻ ഒരിക്കലും പേടിച്ച ആളല്ല എന്ന് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പേടിയുമില്ല എന്നെ എവിക്ട് ആവുന്നതിൽ അല്ലെ നോമിനേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നീ എന്നെ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തു എന്നറിഞ്ഞപ്പോ എനിക്ക് വിഷമം തോന്നി. കാരണം ഞാൻ പുറത്തിറങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ പേര് എന്റെ അടുത്ത് പറഞ്ഞത് നീ ഇറങ്ങാൻ നേരത്ത് എന്തിന് അർജുനെ ഹഗ് ചെയ്ത് കവളിൽ ഒരു ഉമ്മ കൊടുത്തു, നിന്റെ സഹോദരനെ പോലെ നീ കണ്ടു, കാരണം അവനായിരുന്നു നിനക്കെതിരെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ചെയ്തത്, നിന്നെ ഏറ്റവും കൂടുതൽ വെറുത്തോണ്ടിരുന്നത്. അപ്പോ അർജുൻ അവിടെ നിന്നിട്ട് എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ അർജുനോട് പറഞ്ഞത്. അത് ഞാൻ അർജുന്റെ മുഖത്ത് നോക്കി ബിഗ് ബോസ് ഹൌസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ വീഡിയോ ലൈവിൽ വന്നിട്ടില്ല. അത് അവർക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ സെർവറിൽ വന്നിട്ടില്ല, ഹാർഡ് ഡിസ്കിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്റെ തൊട്ടടുത്ത് സുരേഷേട്ടൻ നിൽപ്പുണ്ടായിരുന്നു സാക്ഷിയായിട്ട്. അദ്ദേഹത്തിന് ഈ വിഷയങ്ങളൊന്നും അറിയില്ലെങ്കിലും ഞാൻ അവിടെ സംസാരിച്ച കാര്യം അദ്ദേഹം കേട്ടതാണ് അടുത്ത് നിന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നീയാണ് എന്നെ പുറകിൽ നിന്ന് കുത്തിയത്, നീയാണ് ബാക്ക് സ്റ്റാബ് ചെയ്തത് എന്നുള്ള കാര്യം. ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവിടെ ഞാൻ പോയിരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇഷ്യൂ നടക്കുന്നത് കണ്ടു, എന്താ പറഞ്ഞെന്ന് കേട്ടില്ല, എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ മാത്രമാണ് ഇപ്പൊ ലൈവിൽ വന്നിരിക്കുന്നത്. അപ്പൊ അത് കണ്ടിട്ട് ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാനത് അർജുനോട് പറയാതെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോ ചില കണ്ടസ്റ്റന്റ്സിന്റെ പി ആർ ടീമുകൾ വന്നിട്ട് എനിക്ക് കുറെ പേരുകൾ വന്നിട്ടുണ്ടല്ലോ, അണലിസിബ ബെഡ് സിബ ഇങ്ങനെയുള്ള കുറെ പേരുകൾ വന്നിട്ടുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല, ഇതെല്ലാം പി ആർ അറ്റാക്ക് ആണെന്ന് തിരിച്ചറിയാനുള്ള വിവരം എനിക്കുണ്ട്. പക്ഷേ ഇത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ ഒരു കേസ് ഞാൻ അർജുന്റെ മുഖത്ത് നോക്കി സംസാരിച്ചില്ല, ഞാൻ പരദൂഷണം പറയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് വിഷം എന്നുള്ള രീതിയിൽ പലരും പറയുന്നതും കമന്റും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങളായിട്ടാണ് എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിച്ചത്. അതായത് എന്നെ ഒരു കാരണവുമില്ലാതെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇന്നലെ അർജുനാണെന്നുണ്ടെങ്കിലും എന്നെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഞാൻ അവിടെ മര്യാദയ്ക്ക് പോയി, മര്യാദയ്ക്ക് തിരിച്ചു വന്ന ആളാണ്. ഞാൻ ഇന്ന് മെഞ്ഞാമത്തെ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ തലേ ദിവസം ഞാൻ നിന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു, ഞാൻ പിറ്റേന്നും അതുപോലെ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി തന്നെ നിന്നത്. പക്ഷെ അവനായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ് നടന്ന സംഭവം. ഞാൻ അവന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞത്, ഞാൻ അവിടെ ആരോടത്തേക്കോ പറഞ്ഞിട്ടുണ്ട്, അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞ അന്തസ്സോടെയാണ് ഞാൻ ഈ ബിഗ് ബോസ് ഹൌസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന്. അപ്പൊ ഇതാണ് നടന്ന കാര്യം. ഇപ്പൊ ഇതുകൊണ്ട് ആരും ഇല്ലാത്ത കാര്യങ്ങൾ എന്റെ മേല് അടിച്ചേൽപ്പിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയും എനിക്ക് പറയാനുള്ളൂ.